ദീനസേവാസഭയും ശുശ്രൂഷാ മേഖലകളും. ദരിദ്രരോടൊപ്പം ദരിദ്രരെ പോലെ ദരിദ്രരായി ജീവിക്കുവാനുള്ള വിളിയാണ് ദീനദാസ്യം. ദാരിദ്ര്യത്തെ ഉപാസിച്ചുകൊണ്ട് തന്നെ ദരിദ്രരെ ശുശ്രൂഷിക്കുവാനുള്ള വിളി. സഭയുടെ ആദ്യ നാളുകളിൽ തന്നെ പല കാരുണ്യ പ്രവർത്തന മേഖലകൾക്കും രൂപവും ഭാവവും നൽകാൻ മദപേത്രയ്ക്ക് സാധിച്ചിരുന്നു എന്നത് എടുത്തു പറയേണ്ട ഒന്നാണ്. സഭ സ്ഥാപിച്ച് 4 ദിവസം തന്നെ മദർ പേത്ര ഡിസ്പെൻസറിയും തുടങ്ങി. കുഷ്ഠരോഗികൾ, പട്ടിണി പാവങ്ങൾ, പോഷകാഹാരം ലഭിക്കാത്ത കുഞ്ഞുങ്ങളും അമ്മമാരും നിസ്സഹായരും പരിത്യക്തരുമായ വൃദ്ധജനങ്ങൾ തുടങ്ങി കണക്കറ്റ ജനം അമ്മയെ ദിനവും സമീപിച്ചുകൊണ്ടിരുന്നു. ടു ബി എ സിസ്റ്റർ, എവ്രിബഡി നീഡിങ് അസ്. ദീനദാസികൾ മറ്റുള്ളവർക്ക് ചെയ്യേണ്ട സ്നേഹ ശുശ്രൂഷയുടെ മാനദണ്ഡമായി മദർ പ്രബോധിച്ചിരിക്കുന്നത് ഇതാണ്. നമ്മുടെ പരുപരുത്ത ശബ്ദങ്ങളും അവജ്ഞയും കോപവും മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ നാം കാണിക്കുന്ന മന്ദതയുമെല്ലാം ക്രിസ്തുവിനോടൊത്ത് തന്നെയാണ് നാം ചെയ്യുന്നത്. വ്രണങ്ങൾ വൃത്തിയാക്കുമ്പോൾ ദുർഗന്ധം വമിക്കുന്ന പഴുപ്പ് എടുത്തു കളയുന്നതും കുട്ടികൾക്ക് പാൽ കൊടുക്കുന്നതും അവരുടെ നാപ്കിൻ കഴുകുന്നതും മരണാസന്നരുടെ തൊണ്ടയിൽ വെള്ളത്തുള്ളികൾ ഒഴിച്ചു കൊടുക്കുന്നതും പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പുഞ്ചിരി സമ്മാനിക്കുന്നതും ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധജനങ്ങളോട് പ്രോത്സാഹനജനകമായി സസന്തോഷം തന്നെ സംസാരിക്കുന്നതും ക്ലേശിതരും പീഡിതരുമായി നമ്മുടെ പക്കൽ അണിയുന്ന ഒരമ്മയുടെ വാക്കുകൾ ക്ഷമാപൂർവം കേൾക്കുന്നതുമെല്ലാം നാം ക്രിസ്തുവിനു തന്നെ നൽകുന്ന സ്നേഹസമ്മാനങ്ങളാകുന്നു. അവിടുന്ന് അതൊരിക്കലും മറക്കില്ല എന്നാണ് മദർ തൻ്റെ മക്കളെ പഠിപ്പിച്ചിരിക്കുക. തൻ്റെ ചെറിയ ജീവിത കാലയളവിൽ വൃദ്ധമന്ദിരങ്ങൾ, ബാലഭവനുകൾ, ബുദ്ധിമാന്ദ്യം സംഭവിച്ചവർക്കായുള്ള ഭവനങ്ങൾ, അന്ധഭദ്ര മൂക ശുശ്രൂഷകൾ, കുഷ്ഠരോഗ നിവാരണ ശുശ്രൂഷകൾ, കുടുംബ പ്രേക്ഷിതത്വ മേഖലകൾ, വികലാംഗർക്കായുള്ള ശുശ്രൂഷകൾ തുടങ്ങി ഒട്ടനവധി പ്രവർത്തന രംഗങ്ങളിലേക്ക് സഭയെ വ്യാപിപ്പിക്കാൻ മദർ ശ്രദ്ധിച്ചു. പല ശുശ്രൂഷാ രംഗങ്ങളുടെയും വിദഗ്ധ പരിശീലനത്തിനായി സിസ്റ്റേഴ്സിനെ വിവിധ കേന്ദ്രങ്ങളിൽ അയക്കുകയും അതിനുള്ള ആർജവത്വം നേടിയെടുക്കാൻ അവരെ സഹായിക്കുകയും ചെയ്തു. നിസ്സഹായർ, സ്വന്തം വീടുകളിൽ നിന്നും സംരക്ഷണം ലഭിക്കാത്തവർ, അനാഥർ, അംഗവിഹീനർ, വൃദ്ധർ ആദിയായവരെ നാം പ്രത്യേകമായി സ്നേഹത്തോടെ പരിചരിക്കണം. ഇങ്ങനെയുള്ളവരിൽ നിന്നും എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ എന്ന് നോക്കാതെ വേദന അനുഭവിക്കുന്ന ക്രിസ്തുവിനെ അവരിൽ അന്വേഷിക്കുകയും സേവിക്കുകയും ചെയ്യണം. സ്വന്തം ഭവനങ്ങളിൽ എന്ന പോലെ അവരെ അവിടെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ട ആതുര ഭവനങ്ങൾ നിർമ്മിക്കുകയും അതീവ ശ്രദ്ധയോടുകൂടെ അവരെ സംരക്ഷിക്കുകയും വേണം. മദർ പേത്ര എഴുതി വച്ചിട്ടുള്ള ഈ വാക്കുകൾ ദരിദ്ര ജനശുശ്രൂഷയിൽ ദീനസേവാസഭയ്ക്കുള്ള സുവർണ വജസ്സുകളത്രേ. മദർ തൻ്റെ മാതൃകയാലും ഉപദേശത്താലും സന്നിവേശിപ്പിച്ച ഈ ദീന ദയാപരത ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും മറ്റ് സാമൂഹ്യ സേവനങ്ങളിലൂടെയും അണയാതെ ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ദീനസേവാസഭയുടെ ആരംഭത്തിൽ തന്നെ പട്ടുവത്ത് വൃദ്ധജനങ്ങൾക്കായി അസൈലം സ്ഥാപിച്ചത് മദറിൻ്റെ വൃദ്ധരായ മാതാപിതാക്കൾക്കായുള്ള പ്രേക്ഷിത ശുശ്രൂഷയോടുള്ള പ്രത്യേകമായ മമതയും ആഭിമുഖ്യവും സ്പഷ്ടമാക്കുന്നു. ഈ പാരമ്പര്യം കൈമുതലാക്കി കിട്ടിയ ദീനസേവാസഭ ഇന്നും ഈ ശുശ്രൂഷയിൽ വ്യാപൃതയാണ്. 4 പ്രോവിൻസുകളിലുമായി 11 വൃദ്ധഭവനങ്ങൾ, 100 ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധജനങ്ങൾക്ക് ആശ്രയവും അഭയവും നൽകി വരുന്നു. നിരാലംബരായി തീർന്നവർ, ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർ, ദാരിദ്ര്യജന്യമായ ജീവിത പ്രശ്നങ്ങളാൽ നിരാശയിലാണ്ടവർ എന്നിങ്ങനെ വേദനിക്കുന്ന ഒരു വിഭാഗത്തിന് സങ്കേതമായി തീരാൻ ദീനസേവാസഭ എന്നും ശ്രമിക്കുന്നുണ്ട്. ശിശുപരിചരണവും പരിപാലനവും ദീനദാസികളുടെ ഒരു മുഖ്യ പ്രേക്ഷിത ശുശ്രൂഷയായി മദർ തിരഞ്ഞെടുത്തു. കുട്ടികളുടെ സമഗ്രമായ വളർച്ചയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ ആത്മീയ ഭൗതിക മേഖലകളിൽ വളർത്തിക്കൊണ്ടുവരുന്നതിൽ
സഭ ഇന്നും ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്ക് ഉപരി വിദ്യാഭ്യാസത്തിനും തൊഴിൽ പരിശീലനത്തിനുമുള്ള സാധ്യതകൾ ഒരുക്കി നൽകുകയും വിവാഹപ്രായമായവർക്ക് അനുയോജ്യരായവരെ കണ്ടെത്തി വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളെ ഏറ്റെടുത്ത് സംരക്ഷിക്കുകയും അവരെ മക്കളില്ലാത്ത ദമ്പതികൾക്ക് നൽകുന്നതിൽ ഗവൺമെന്റുമായി ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അന്ധഭദ്ര മൂക ശുശ്രൂഷയിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ദീനസേവസഭ എന്നും ശ്രമിക്കുന്നുണ്ട്. കാരക്കുണ്ടിലെ ഡോൺ ബോസ്കോ സ്കൂളും മേപ്പാടിയിലെ ഐക്യ നികേതനും ഇതിൻ്റെ പ്രത്യക്ഷമായ തെളിവുകൾ തന്നെയാണ്. ശബ്ദവും ശ്രവണവും തേടി തങ്ങളുടെ പക്കലണയുന്ന കുട്ടികൾക്ക് ശബ്ദമായും ശ്രവണമായും വർത്തിക്കുക വഴി ബധിരരും മൂകരുമായ അനേകരുടെ ജീവിതങ്ങൾക്ക് പ്രഭയേകാൻ ദീനസേവസഭയ്ക്ക് സാധിക്കുന്നുണ്ട്. കണ്ണിലെ അന്ധകാരത്തെ ദ്യോതിപ്പിക്കുന്ന ഉൾവെളിച്ചത്താൽ അനേകർക്ക് പ്രകാശമായി തീരാൻ സഭ എന്നും ശ്രമിക്കുന്നുണ്ട്. ഇഴഞ്ഞു നീങ്ങുന്നവർക്കും അംഗപരിമിതർക്കും സങ്കേതവും കലാവൈദഗ്ധ്യവും തൊഴിൽ പ്രാപ്തിയും കൈവരുത്തി കൊടുത്തുകൊണ്ടാണ് ദീനസേവസഭ വികലാംഗ ശുശ്രൂഷ രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശരിയായ പരിശീലനത്തിലൂടെ ഇവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തുന്നതിൽ സഭ പരിശ്രമിക്കുന്നുണ്ട്. ദീനസേവസഭ പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ച ഒരു മേഖലയാകുന്നു ബുദ്ധിമാന്ദ്യം. ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികൾക്കായുള്ള സംരക്ഷണവും പരിശീലനവും ഈ പ്രേക്ഷിത ശുശ്രൂഷയ്ക്ക് പ്രത്യേകം പരിശീലനം സിദ്ധിച്ചിട്ടുള്ള സഹോദരിമാർ പല കേന്ദ്രങ്ങളിലായി ഈ ശുശ്രൂഷയിൽ വ്യാപൃതനാണ്. എന്നാൽ എല്ലാവരാലും മാറ്റി നിർത്തപ്പെടുന്ന ഇവരെ സ്വന്തം എന്ന് കരുതി ശുശ്രൂഷിക്കുന്ന ദീനസേവസഭ ഇവരുടെ ഭൗതിക ആത്മീയ തലങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അനേകം കർമ്മ പദ്ധതികൾ ഇവർക്കായി നടപ്പിലാക്കാറുണ്ട്. കേരളത്തിന് പുറത്ത് കർണാടക, ആന്ധ്ര, മഹാരാഷ്ട്ര, ജാൻസി തുടങ്ങിയ സ്ഥലങ്ങളിൽ HIV/AIDS ബാധിച്ച കുട്ടികൾക്കും സ്ത്രീകൾക്കുമായുള്ള ഭവനങ്ങൾ നടത്തപ്പെടുന്നുണ്ട്. കർണാടകയിൽ മദർ വില്ലി ഗാർഡിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇൻഫന്റ് ജീസസ് ഹോമും മേഴ്സി ഹോമും HIV ബാധിച്ച 250 കുട്ടികൾക്കും സ്ത്രീകൾക്കുമായുള്ള സംരക്ഷണം നൽകിപ്പോരുന്നു. വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും ഇവരെ വളർത്തുകയും സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടുന്ന ഇവരെ വിവിധ തലങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുകയും ചെയ്യുന്നു. മാനസികമായി താളം തെറ്റിയ സ്ത്രീകൾക്കായി ഭവനങ്ങളും പ്രത്യേക ശുശ്രൂഷകൾ നൽകിക്കൊണ്ട് അവരെ കരുതുന്നതിൽ ദീനസേവസഭ എന്നും ശ്രദ്ധിക്കുന്നുണ്ട്. നിരാശയ്ക്ക് അടിപ്പെട്ടിരിക്കുന്ന അവർക്ക് ആവശ്യമായ പ്രോത്സാഹനവും സ്നേഹവും നൽകി അവരെ സംരക്ഷിക്കുന്നതിനുള്ള ശുശ്രൂഷ ദീനസേവസഭ മടികൂടാതെ ചെയ്തു വരുന്നു. ഇവ കൂടാതെ സ്കൂളുകൾ, നഴ്സറി സ്കൂളുകൾ, തയ്യൽ ഡിസ്പെൻസറികൾ, ഇടവക പ്രവർത്തനങ്ങൾ, ബോർഡിങ്ങുകൾ, കുഷ്ഠരോഗ നിവാരണ കേന്ദ്രങ്ങൾ, അജപാലന ശുശ്രൂഷ, റീഹാബിലിറ്റേഷൻ സെന്ററുകൾ, ജയിൽ മിനിസ്ട്രി, ഹോസ്റ്റലുകൾ, ഓസ്തി നിർമ്മാണം, ധ്യാന കേന്ദ്ര ശുശ്രൂഷകൾ, ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾ, CBR, ഹോസ്പീസ്, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ, ഫിസിയോതെറാപ്പി ആൻഡ് ഓർത്തോട്ടിക് യൂണിറ്റ്, നോൺ ഫോമൽ എഡ്യൂക്കേഷൻ സെന്റേഴ്സ്, പ്രസ് സ്റ്റെബിലൈസർ യൂണിറ്റ്, പയസ് ആർട്ടിക്കൽ സെന്ററുകൾ, വൊക്കേഷണൽ ട്രെയിനിങ് സെന്റേഴ്സ്, ബാലമണ്ഡലങ്ങൾ, HIG/SHG ഗ്രൂപ്പുകൾ, സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ, ഗ്രാമങ്ങളുടെ പുനരുദ്ധാനം, തെരുവു കുട്ടികളുടെ സംരക്ഷണം തുടങ്ങി അനേകം രംഗങ്ങളിൽ ദീനസേവസഭ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്വദേശ വിദേശ മിഷനുകളിലായി അനേകം രംഗങ്ങളിൽ തങ്ങളുടെ സേവനം കാഴ്ചവെച്ചുകൊണ്ട് ഇന്ത്യക്കകത്തും പുറത്തും തൻ്റെ ദരിദ്രജന ശുശ്രൂഷ തുടരുന്നു.